പരിശുദ്ധ ലില്ലി പോലെ നിർമ്മലമായ ജോസഫിന്റെ ജീവിതം ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ്. നീതിയാണോ കരുണയാണോ? നീതിയാണോ കരുണയാണോ വലുത്? കാലാകാലങ്ങളായി നിയമത്തിൽ മുറുകെ പിടിച്ചവർ എന്നും വാദിച്ചു, നീതി വേണ്ടിടത്ത് നീതി വേണ്ടേ? നിയമം വേണ്ടിടത്ത് നിയമം വേണ്ടേ? ചോദ്യം വളരെ സാങ്കത്യമുള്ളതാണ്. എന്നാൽ കരുണ നിയമത്തിൻ്റെ നീതിയെ വലുതാണെന്ന് വേദഗ്രന്ഥം ഇതുവരെ പറഞ്ഞിട്ടും മനസ്സിലാകാതെ പോകുന്ന നമുക്ക് ദൈവം മുമ്പിൽ കൊണ്ടുവച്ച ദീപഗോപുരമാണ് ജോസഫ്. പച്ചയായി പറഞ്ഞാൽ ലോകനീതിയിൽ, മോശയുടെ നീതിയിൽ, നിയമത്തിൻ്റെ വഴിയിൽ പരിശുദ്ധ കന്യക പെണ്ണിനെ താൻ വഴിയല്ലാതെ ഗർഭസ്ഥയായി എന്ന കാരണത്താൽ പട്ടണത്തിൻ്റെ പടിവാതുക്കൾ വെച്ച് പട്ടിയെപ്പോലെ നിയമം കൊണ്ട് വിധിച്ചു കൊല്ലാൻ എല്ലാ അർഹതയും നീതിയുടെ അവകാശവും ജോസഫിനുണ്ട്. എന്നാൽ ജോസഫിൻ്റെ നീതി സാധാരണ നീതിക്കും ഒരുപാട് മുകളിലാണ്. അഥവാ ജോസഫിൻ്റെ നീതിയുടെ ചിറക് കരുണയാണ്. ഇടവും വലവും കരുണ തൂകി കരുണ തൂകി നീതി പൂർത്തിയാക്കുന്ന ഈ നീതിമാൻ നമ്മുടെ മുമ്പിൽ വല്ലാത്ത ഒരു വെല്ലുവിളിയാണ്. മറ്റൊരു പ്രധാന ചോദ്യമുണ്ട്, സ്വപ്നവും യാഥാർത്ഥ്യവും തമ്മിലുള്ള ബന്ധമെന്ത്? യാഥാർത്ഥ്യങ്ങളുടെ പച്ചയായ മുറിവുകളാൽ വലയുന്ന, കുരുക്കപ്പെടുന്ന, തകർക്കപ്പെടുന്ന നമുക്ക് ജോസഫ് ചോദിക്കുന്ന ഒരു ഉൾചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. യാഥാർത്ഥ്യവും സ്വപ്നവും തമ്മിലുള്ള ബന്ധമെന്ത്? ജോസഫ് തൻ്റെ ജീവിതം കൊണ്ട് തെളിയിക്കുന്നത് ഇതാണ്. പച്ചയായ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ വേദനകൾ സ്വപ്നങ്ങൾ കൊണ്ട് മൂടാൻ പറ്റും. അഥവാ വല്ലാതെ ഉള്ളുവാടി നിൽക്കുമ്പോൾ സ്വർഗീയ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരുന്നാൽ, ഏത് സ്വപ്നങ്ങൾ നെയ്യുന്നു, ആ സ്വപ്നത്തിൻ്റെ പ്രകാശം യാഥാർത്ഥ്യത്തിൻ്റെ മുറിവ് ഉണക്കും. അങ്ങനെ ജോസഫ് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരളവിൽ ചങ്കിലേക്ക് ഒരു തീയായി പടരുകയാണ്. പണ്ട് പൂർവ്വയോസേപ്പ് പഴയ നിയമജനതയുടെ മുഴുവൻ മനസ്സിൽ മഴവില്ല എങ്കിൽ, എന്നേക്കും ചരിത്രത്തിൻ്റെ നാൾവഴികളിൽ നിത്യമഴവില്ലായി ജോസഫിൻ്റെ സാമാന്യ നീതിയെ തോൽപ്പിക്കുന്ന കരുണ നിൽക്കുകയാണ്. കരുണാമയനെ നാം എന്നെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ കരുണ നിറഞ്ഞ ജോസഫിനെ ആർക്കും മറക്കാൻ പറ്റും?